അടുത്ത് നമ്മൾ ഈ മഹത്തുക്കൾക്ക് യോഗ്യമായിട്ടുള്ള കാര്യമാണ്, അത് ഈ പ്രാണപ്രതിഷ്ഠ എന്നൊരു ചടങ്ങ് നടത്തുന്നത് എന്തിനാണ്, അതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്നൊക്കെയുള്ള കാര്യത്തെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ സമീപകാലത്ത് തന്നെ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം അവിടെ ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങൊക്കെ നടത്തി നമ്മൾ പ്രധാനമന്ത്രി ഒക്കെ മഹാനായിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒക്കെ പ്രാണപ്രതിഷ്ഠാദി കാര്യങ്ങളെല്ലാം ചെയ്ത് ശ്രീരാമക്ഷേത്രം അവിടെ വന്നല്ലോ. അപ്പോൾ അത് എനിക്ക് പറയാൻ യോഗ്യമായ കാര്യമല്ല, മഹത്തുക്കൾക്ക് പറ്റിയ കാര്യമാണ്. എങ്കിൽ പോലും ഈ മാന്ത്രികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ അതിൽ ദശാംഗങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. 10 അംഗങ്ങൾ ഓരോ മന്ത്രങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ്. അത് ജീവൻ പ്രാണഞ്ച ശക്തിച്ച നേത്രശ്രോത്രാധികം തഥാ യന്ത്രമന്ത്രാജ ഗായത്രി പ്രാണസ്ഥാപനമേവജ ഭൂതദിക്പാല ബീജാനി യന്ത്രസ്യാംഗാനി വൈദശ. ഇപ്പോൾ നമ്മളൊരു തകിടെഴുതുകയോ അല്ലെങ്കിൽ പൂജാധികാരങ്ങൾ ചെയ്യുകയോ ഇങ്ങനെ ദേവപ്രതിഷ്ഠകളൊക്കെ നടത്തുകയോ ആ സന്ദർഭങ്ങളിലൊക്കെ അതിന് ജീവനും പ്രാണൻ ശക്തി നേത്രം ശ്രോത്രം യന്ത്രഗായത്രി മന്ത്രഗായത്രി പ്രാണപ്രതിഷ്ഠ ഭൂതബീജം ദിക്പാലബീജം ഇത്രയും പ്രധാനമായിട്ട് വേണമെന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യ ശരീരം പോലെ തന്നെയാണ് ഈ ക്ഷേത്രങ്ങളെന്ന് പറയുന്ന അവസ്ഥ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെന്ന് പറയുന്ന അവസ്ഥയും അതുപോലെ യന്ത്രങ്ങൾ എന്ന് പറയുന്ന അവസ്ഥകൾ. നമ്മളിപ്പോൾ ഒരു ദേഹരക്ഷ അല്ലെങ്കിൽ യന്ത്രം തയ്യാറാക്കുമ്പോൾ തന്നെ അതിൽ ഈ മന്ത്രങ്ങളെല്ലാം യന്ത്രം വരയ്ക്കുകയും അതിൽ ഉചിതമായ സ്ഥാനങ്ങളിൽ ഈ അക്ഷരങ്ങൾ അടയ്ക്കണമെന്നുള്ളതാണ്. ജീവൻ, അതിൽ ജീവൻ കൊടുക്കണം, പ്രാണൻ കൊടുക്കണം, ശക്തി കൊടുക്കണം, യന്ത്രഗായത്രി വേണം, മന്ത്രഗായത്രി വേണം, പ്രാണപ്രതിഷ്ഠ വേണം. പ്രാണപ്രതിഷ്ഠ അവിടെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ശക്തി അവിടെ ഉണ്ടാകത്തുള്ളൂ. ഓരോ മന്ത്രങ്ങൾക്കും അതിൻ്റേതായ ആ ദേവനെ സങ്കല്പിച്ചുള്ളതായ പ്രാണപ്രതിഷ്ഠ മന്ത്രം ഉരുവിട്ട് ജപിച്ച് അതിൽ ശക്തി വരുത്തിയാണ്, ശക്തി വരുത്തുമ്പോഴേ അത് നമുക്കറിയാൻ സാധിക്കും ശക്തി അത്ര ഉരുവെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഉരു അത്രയും ജപിച്ച് റെഡിയാക്കുമ്പോൾ ആ ശക്തി വരും. അപ്പോൾ അതിലേക്കാണ് ആ പ്രാണപ്രതിഷ്ഠ മന്ത്രം ജപിക്കുന്നത്. പിന്നെ യന്ത്രഗായത്രി മന്ത്രഗായത്രി ഒക്കെ ജപിച്ചു വരുമ്പോൾ അതിന് ശക്തി ഉണ്ടാകും, അതാണ് അതിൻ്റെ നിയമം. ചില ആൾക്കാരിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ടാകാറുണ്ട്, ജ്യോതിഷം സത്യമാണോ? ചിലർ ചോദിക്കും 100% സത്യമാണോ അല്ലെങ്കിൽ ശാസ്ത്രമാണോ എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ കുളത്തിലുണ്ടെങ്കിലേ മടവായിൽ പായൂ എന്നൊരു നിയമമുണ്ട്. അപ്പോൾ അത് നമ്മുടെ വിദ്യ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മളിൽ എത്രത്തോളം നമ്മുടെ മനസ്സിൽ ആത്മാവിലുണ്ടോ അതിനെ ബേസ് ചെയ്തുകൊണ്ടേ നമുക്ക് സംസാരിക്കുവാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് ഉള്ള അറിവ് ആൾ നേടണം എന്നുള്ളതാണ്. ഈ അതിൽ പ്രധാനമായിട്ട് നമ്മുടെ ഈ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ സൂര്യനെയാണ് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ സൂര്യനാണല്ലോ നമുക്ക് ചൂടും വെളിച്ചവും ആത്മാവും ജീവനും എല്ലാം തരുന്നത്. മൂർത്തിത്വേ പരികൽപ്പിത ശശവൃതോ ആത്മാ പുനർജന്മനാം ആത്മേത്യാത്മവിതാം കൃതിച്ചേജതാം ഭർത്താമര ജ്യോതിഷാം ലോകാനാം പ്രളയ ഉദയസ്ഥിതി ഭുച്ചനേകതാശ്രുതോ വാചം ന സതതനേകരണസ്ത്രൈലുഖിതിപൂരവിഹി എന്നാണല്ലോ. അപ്പോൾ സൂര്യരശ്മി തന്നെ ഭൂമിയിൽ പതിച്ചില്ലെങ്കിൽ, ഒരു നിമിഷം സൂര്യരശ്മി ഭൂമിയിൽ പതിച്ചില്ലെങ്കിൽ ഇവിടെയുള്ളതൊക്കെ വിഷാംശമായി തീരുമെന്നുള്ളതാണ്. സൂര്യരശ്മി ഭൂമിയിൽ പതിക്കാതിരിക്കുമ്പോൾ ഇവിടെയുള്ള വിഷാംശങ്ങളെല്ലാം തലപൊക്കുകയും അതൊരു മഹാവ്യാധിയായിട്ട് മഹാരോഗമായിട്ട് മാറുകയും ചെയ്തു.
അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കുറേ സത്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. കാരണം ദൈവം, ചില ദൈവം എന്ന് പറയണം ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ദൈവത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ടോയെന്ന് കേട്ടാൽ ദൈവത്തിനെ നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ നമ്മുടെ വിശ്വാസത്തിനാണ് പ്രാധാന്യം. അപ്പോൾ അങ്ങനെ ഒരു മഹാശക്തി നന്മകളെ സൂചിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അതൊരു ഈശ്വരനാണ്, അത് നമ്മളിൽ തന്നെ ഉൾക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്, അതാണ് ഈശ്വരൻ എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ ആ ഒരു മഹാശക്തി, ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തി പ്രപഞ്ചത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രഹങ്ങളും ഗോളങ്ങളും അതിൽ നിന്നുള്ള പ്രതിഫലനങ്ങളുമെല്ലാം. അതുകൊണ്ടാണല്ലോ നമ്മളൊരു ജാതകം നിർണയം ചെയ്യുമ്പോൾ ഗ്രഹങ്ങൾ ഇന്ന ഇന്ന സ്ഥാനങ്ങളിൽ നിന്നാൽ ഇന്ന ഇന്ന ഫലങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇന്ന ഇന്ന രാശികളിൽ ജനിച്ചാൽ, ഇപ്പം പ്രത്യക്ഷണോ ദുർബല ജാനരുഗ്രോ ഭീർജലേശ ലഘുബുക്ക് സുഗാമി സഞ്ചാരശീല ചപലോ നൃതോക്തിർ എന്നൊക്കെ നമ്മൾ പറയണമെങ്കിൽ അപ്പോൾ ആ സത്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ സത്യത്തെ കണ്ടെത്താൻ ആചാര്യന്മാർ ശ്രമിച്ചതുകൊണ്ടാണ് ആ സത്യത്തിനെ ഇവിടെ എഴുതി സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്, ഗ്രന്ഥങ്ങളായിട്ട് എഴുതി സൂചിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴേ അതിൻ്റെ സത്യാവസ്ഥകൾ അറിയാൻ പറ്റുകയുള്ളൂ. ചിലർ ഈ ശാസ്ത്രം തെറ്റാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഉണ്ട്. ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന അവസ്ഥ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റിയില്ല, അതൊരു സങ്കല്പമായിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ പിതൃക്കൾ, അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ മുതലായിരിക്കുന്ന ആൾക്കാർ നമുക്കുണ്ടല്ലോ. ഇപ്പോൾ അവർ മരിച്ചു പോയിട്ടുള്ള അവസ്ഥകളും കാര്യങ്ങളാണെങ്കിലും നമുക്കത് തൊട്ട് കാണിക്കാൻ പറ്റിയില്ല, ഇതുണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അപ്പോൾ കാലഘട്ടങ്ങൾ തന്നെ മാനിക്കുന്ന സ്ഥിതിവിശേഷം അനുസരിച്ചാണ് നമ്മളത് ഉണ്ട് എന്ന്. ഇപ്പോൾ തന്നെ മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നു, അസത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു മഹാത്മാവ് ജീവിച്ചിരുന്നു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അപ്പോൾ അതേപോലെ നമുക്ക് ഈ ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പവും ശാസ്ത്രം എന്ന് പറയുന്ന സങ്കല്പവും നമ്മുടെ പിതൃക്കൾ എന്ന് പറയുന്ന സങ്കല്പവും ഒക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഏത് കാര്യവും നമ്മളത് പഠിക്കുകയും അല്ലെങ്കിൽ ആഴ്ന്നിറങ്ങുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാകുന്നത്. പിന്നെ ചിലർക്ക് സൂക്ഷ്മമായിട്ടുള്ള ഫലങ്ങളൊക്കെ പറയുവാനായിട്ട് സാധിക്കും. അത് അത്രത്തോളം അഭ്യസിക്കുകയും അതിൻ്റെ ആത്മജ്ഞാന ബോധകാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ പറയുവാൻ സാധിക്കും. അങ്ങനെയുള്ള ആചാര്യന്മാർ നമുക്കിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സത്യമാണ് എന്നുള്ള കാര്യത്തിന് മറ്റൊരു എക്സാമ്പിളാണ് ഇപ്പം നാഡീ ജ്യോതിഷം എന്നൊരു സമ്പ്രദായം ഇവിടെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ നാഡീ ജ്യോതിഷത്തിൽ തന്നെ അത് ഈ അഗസ്ത്യരുടെ കാലഘട്ടം മുതലൊക്കെ ഉണ്ടായ സംഭവം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ജാതകങ്ങൾ താളിയോല ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രന്ഥമെടുത്താൽ നമ്മുടെ മുജ്ജമ്മം, നമ്മുടെ അച്ഛൻ്റെ പേരെന്ത്, അമ്മയുടെ പേരെന്ത്, നമ്മുടെ പേരെന്തായിരുന്നു, നമ്മുടെ സഹോദരങ്ങൾ എത്ര പേരുണ്ടായിരുന്നു, നമ്മുടെ തൊഴിലെന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നാഡി ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന പല സ്ഥലങ്ങളുമുണ്ട്. തമിഴ്നാട്ടിലൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം അതിന് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലും അതിൻ്റേതായ സ്ഥിതിവിശേഷങ്ങളുണ്ട്. അപ്പോൾ ഞാനത് പറയാനുള്ള കാരണം, ഇതിലൊക്കെ കുറേ സത്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ സത്യം തന്നെയാണ്. ഏതും നമ്മൾ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, വിശ്വസിക്കുന്നവർക്ക് അതുണ്ട്. ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ആരും ഇല്ല. അപ്പോൾ എന്തായാലും ഈശ്വരൻ എന്ന് പറയുന്ന നമ്മളെ എല്ലാം നയിക്കുന്ന ഒരു മഹാശക്തിയും അതുപോലെ ഈ ഗ്രഹങ്ങളെയും നമുക്കത് മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യമല്ല, അതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഈശ്വരൻ എന്ന് പറയുന്ന സത്യാവസ്ഥ പ്രപഞ്ചത്തിൽ ഉണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വിശ്വസിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്.